ദുൽഖർ സൽമാന്റെ ആദ്യ ചിത്രമായ സെക്കൻഡ് ഷോ ഒരുക്കിയ ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം നിർവഹിക്കുന്ന കുറിപ്പ് നവംബർ 12 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തുകയാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളാണ് കുറിപ്പ് പ്രേക്ഷകരിലേക്ക് എത്തുക. മികച്ച രീതിയിലുള്ള പ്രമോഷൻ പരിപാടികളുമൊക്കെയായി ദുൽഖർ സൽമാനും ഇപ്പോൾ കുറിപ്പിന് പുറകിൽ തന്നെയുണ്ട്. കേരളത്തിലെ മാത്രം 450+ തിയേറ്ററുകളിൽ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ ഉറപ്പായിരിക്കുന്നത്. വേൾഡ് വൈഡ് 1500 തിയേറ്ററുകളിലാണ് ചിത്രം എത്തുന്നത്. ദുൽഖർ സൽമാന്റെ കരിയറിലെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നായി തീരുകയാണ് കുറിപ്പ്. ഇപ്പോൾ ദുൽഖറിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ മുടക്കം മുതൽ 35 കോടിയാണ്. ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫെയർ ഫിലിംസും എം സ്റ്റാർ എന്റർടൈൻമെന്റ്സും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. കേരളം, അഹമ്മദാബാദ്, ബോംബെ, ദുബായ്, മാംഗ്ലൂർ, മൈസൂർ എന്നിവിടങ്ങളിലായി 6 മാസം നീണ്ടു നിന്ന ചിത്രീകരണമാണ് കുറിപ്പിന് വേണ്ടി നടത്തിയത്. 105 ദിവസങ്ങൾ പൂർണ്ണമായും ഷൂട്ടിങ്ങിനായി ചിലവഴിച്ചു. കേരളത്തിലെ കുപ്രസിദ്ധ പിടികിട്ടാപ്പള്ളി സുകുമാരക്കുറിപ്പിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ജിതിൻ കെ ജോസ് കഥ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് ഡാനിയേൽ, സായിജ് നായരും കെ എസ് അരവിന്ദും ചേർന്നാണ്. നിമിഷ് രവി ഛായാഗ്രഹണവും സുശീൽ ശ്യാം സംഗീത സംവിധാനവും നിർവഹിക്കുന്നു. ക്രിയേറ്റീവ് ഡയറക്ടറായി വിനി ഉഷിലാലും കുറിപ്പിന് പിന്നിലുണ്ട്. കുറിപ്പ് എന്ന ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടികളുമായി ചാനലുകൾ എല്ലാം ദുൽഖർ സൽമാൻ ഇപ്പോൾ സജീവമാണ്. ചിത്രം പ്രേക്ഷകരിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള പ്രമോഷൻ പരിപാടികൾ തന്നെയാണ് ദുൽഖർ ഒരുക്കിയിരിക്കുന്നതും. അഡ്വാൻസ് ബുക്കിംഗിൽ തന്നെ കുറിപ്പ് വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. വലിയൊരു ആരവം തന്നെ തിയേറ്ററുകളിൽ വീണ്ടും ഉണ്ടാകും എന്ന രീതിയിൽ തന്നെയാണ് അനുമാനിക്കേണ്ടതും. അഡ്വാൻസ് ബുക്കിംഗുകളൊക്കെ മികച്ച രീതിയിൽ നടക്കുമ്പോൾ വലിയൊരു ജനക്കൂടം തന്നെ കുറിപ്പ് കാണാൻ എത്തും എന്നതിൽ സംശയമൊന്നുമില്ല. മെയിൻ സിറ്റികളുടെ ടിക്കറ്റുകളൊക്കെ സോൾഡ് ഔട്ട് ആയ വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. കുറിപ്പ് എന്ന ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടികളുമായി ദുൽഖർ സൽമാൻ നിരവധി അഭിമുഖങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റുകളുമാണ്. ദുൽഖർ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പല വാർത്തകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നുമുണ്ട്. തിയേറ്റർ സജീവമാകാൻ കുറിപ്പിലൂടെ സാധിക്കും എന്നാണ് ഇപ്പോൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ കുറിപ്പ് വലിയ നിർണായകമായിരിക്കുകയാണ് തിയേറ്ററുകാർക്കും. 2 ആഴ്ചയോളം കുറിപ്പ് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുമെന്നാണ് നേരത്തെ അറിഞ്ഞിരിക്കുന്നത്. 30 ദിവസത്തിന് ശേഷം കുറിപ്പ് എന്ന ചിത്രം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ പോകുമെന്നുള്ള റിപ്പോർട്ടുകളും നേരത്തെ വന്നിരുന്നു. ഈ 2021 നവംബർ 12 തണുത്ത പകലിൽ സിനിമാ പ്രേക്ഷകരുടെ മനസ്സിന്റെ തമോ കറുപ്പങ്ങളിൽ വീണ്ടും വീണ്ടും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പ്. ഈ ചുള്ളയിലെ വിറകു കുഴി പോലെ തൊട്ടാൽ പൊള്ളുന്ന കൊടും കുറ്റവാളികളുടെ ചരിത്രത്തിന് പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാൻ തന്റെ തനത് അഭിനയ പാഠവും കൊണ്ട് പുതുജീവൻ നൽകുമ്പോൾ കുതിച്ചുപായുന്ന വെള്ളക്കുതിരകളെ മുൻനിർത്തി ഒട്ടുപാടിയ തേരോട്ടങ്ങൾ നടന്ന മലയാള സിനിമയുടെ ചരിത്ര വീതി